വേദികർമ്മ ആയുർവേദയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഓരോ അസുഖത്തെയും ആധുനികമായ രീതിയിൽ താരതമ്യം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആയുർവേദത്തിനുള്ള പ്രസക്തി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഇന്നത്തെ നമ്മുടെ വിഷയം യാത്രാവേളയിലെ ഛർദിയാണ്. തലച്ചോറിലേക്ക് അയക്കപ്പെടുന്ന ചലന സംബന്ധിയായ വിരുദ്ധ സന്ദേശങ്ങളോടുള്ള ശരീരത്തിൻ്റെ പ്രതികരണമാണ് യാത്രാവേളയിലെ ഛർദി. ഒരാളുടെ കണ്ണുകളിൽ നിന്ന് ഒരു സന്ദേശവും അയാളുടെ ആന്തരകർണത്തിൽ നിന്ന് വേറൊരു സന്ദേശവും മസ്തിഷ്കത്തിലേക്ക് ലഭിക്കുമ്പോൾ അയാൾക്ക് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. ബസ് ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് പല ആളുകൾക്കും ഛർദി ഒരു പ്രശ്നമാണ്. മുകളിലേക്കും താഴേക്കുമുള്ള ദ്രുതചലനത്തേക്കാൾ ഛർദിക്കാൻ കാരണമാകുന്നത് മുന്നോട്ടുള്ള യാത്രാവേളയിലെ മുകളിലേക്കും താഴേക്കുമുള്ള മന്ദചലനമാണ്. യാത്രാവേളയിലെ ഛർദി നമുക്കെങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. യാത്ര ചെയ്യുന്ന സമയത്ത് ദൂരേക്ക് നോക്കിയിരിക്കുക, പിന്നെ അതേപോലെ തന്നെ തലയുടെ ചലനങ്ങൾ പരിമിതപ്പെടുത്തുക, പിന്നെ ഛർദിക്കാൻ വരുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാറിലാണെങ്കിൽ കാറ് നിർത്തിയതിന് ശേഷം കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ടുള്ള യാത്ര പോവുക. ഛർദിക്കാൻ തോന്നുന്ന ആളുകളോട് ഛർദിയുടെ കാര്യം പറയാതിരിക്കുക. യാത്രയുടെ ഒരു 3 മണിക്കൂർ മുന്നെങ്കിലും ആഹാരം കഴിക്കുക. അതേപോലെ മുൻ സീറ്റിലിരിക്കുക. കഴിയുന്നത് ഛർദിക്കാൻ തോന്നുന്ന ആളുകൾ മുൻ സീറ്റിലിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു വ്യക്തി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരിക്കലും ട്രാവൽ സിഗ്നസ് അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ തോന്നൂല. കാരണം എന്താ വെച്ചാൽ അയാളുടെ ഇന്നറിയലിൽ നിന്നും വരുന്ന മെസ്സേജസും അതേപോലെ കണ്ണിൽ നിന്നും വരുന്ന മെസ്സേജസും സെയിമാണ്. കാരണം ആ വ്യക്തി മുന്നിലോട്ട് പോവുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. രണ്ടിൽ നിന്നും സെയിം മെസ്സേജസ്സാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് കൂടുതലും ഈ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ട്രാവൽ സിക്നസ് തോന്നാത്തത്. ഛർദിയുടെ ലക്ഷണങ്ങളുടെ രൂക്ഷത അതിനുണ്ടായ കാരണത്തെയും സമയത്തെയും വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും. സാധാരണയായിട്ട് പൊതുവേ നമുക്ക് ഛർദിക്കാൻ വരുന്നത് എന്തൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ, പ്ലെയിനിൽ സഞ്ചരിക്കുമ്പോഴൊക്കെയാണ് സാധാരണയായിട്ട് ഛർദിക്കാൻ വരുന്നത്. ഛർദിക്ക് കാരണമാകുന്ന ഉദ്ദീപനത്തെ നാം നീക്കം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ 1-2 മിനിറ്റുകൾക്കകം തന്നെ കുറയുന്നതായി നാം കണ്ടിട്ടുണ്ട്. എന്നാൽ കപ്പൽ യാത്രയിലെ ഛർദി 2-3 ദിവസം വരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതായി നാം കണ്ടിട്ടുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഛർദിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതൊരു 4 മണിക്കൂറിൽ കൂടുതലൊന്നും അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുകയില്ല. ആയുർവേദ പ്രകാരം ഇത് വാതദോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇതിൽ പ്രാണവാദം, അതേപോലെ അപാനവാദം, പാചകപിത്തം എന്നിവ ദുഷിക്കുന്നു എന്നാണ് പറയുന്നത്. സാധാരണ ഇങ്ങനത്തെ ഛർദി കൂടുതലായിട്ടും കാണുന്നത് സ്ത്രീകളിലാണ്. അതുപോലെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് പൊതുവെ കാണുന്നത്. ഹോർമോൺസിൻ്റെ അസന്തുലിതാവസ്ഥ ഉള്ള സ്ത്രീകളിൽ പ്രത്യേകിച്ചും കാണുന്നതാണ്. അതേപോലെ മൈഗ്രെയിൻ ഉള്ള ആളുകൾ ഇവരിലും, അതേപോലെ ചെവിയുടെ പ്രശ്നങ്ങൾ കൂടുതലും കാണിക്കുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള ഛർദി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ തരം ഛർദികളിൽ ആയുർവേദ പ്രകാരം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളത് ഇഞ്ചി തന്നെയാണ്. ഇഞ്ചിയുടെ പൊടി, അതായത് ചുക്ക് പൊടിയാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് ഇഞ്ചി തന്നെ നമുക്ക് വെട്ടായിട്ട് നമുക്ക് വായിൽ അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഛർദി വരുന്ന സമയത്ത് വെറുതെ വായിലിട്ട് അതിൻ്റെ ചെറിയൊരു കഷ്ണം കടിച്ച് ഇരിക്കുകയാണെങ്കിൽ ഛർദി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ഏലാതി ചൂർണം തേനിൽ ചാലിച്ച് കഴിക്കുക, തുളസിയുടെ വിത്ത് പാലിൽ അരച്ച് കലക്കി കഴിക്കുന്നതും വളരെ ഗുണം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടും ഇങ്ങനെയൊരു ഛർദിയുടെ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഫീമെയിൽ ഹോർമോൺസായ ഈസ്ട്രജൻ ഈ ഒരു ഛർദി എന്ന വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗർഭിണികളാവുന്ന സമയത്ത് കൂടുതലും ഈ ഒരു പ്രശ്നം ഇവരിൽ കാണുന്നത്. അതേപോലെ ഗർഭിണിയായ വ്യക്തികൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ഛർദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് 1st മന്ത്, 2nd മന്ത്, 3rd മന്ത് ഒക്കെ നമ്മൾ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു ഛർദിക്കാനുള്ള പ്രവണത ഓൾറെഡി ഉണ്ടല്ലോ. അതിൻ്റെ കൂടെ യാത്രയും കൂടെ ചെയ്യുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ജനിതകമായ കാരണങ്ങൾ കൂടി ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇക്വിലിബ്രിയം നിയന്ത്രിക്കുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓട്ടോലിറ്റ്സ് ആണ്. ഇവ ആന്തരിക കർണത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ കണ്ണ്, തല,
ശരീരം മൊത്തത്തിലുള്ള ഒരു മൂവ്മെൻറ്റും അതേപോലെയുള്ള ഒരു കോർഡിനേഷനും ഇവയാണ് നിയന്ത്രിക്കുന്നത്. ഇതിനുണ്ടാകുന്ന ഒരു അസന്തുലിതാവസ്ഥയാണ് ഈ ഒരു ഛർദിക്ക് പൊതുവെ കാരണമായി ഭവിക്കുന്നത്. ഇതിന് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി പോലുള്ള ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണ്. എന്നാൽ ഇത് ഒരു ശാരീരികമായിട്ടുള്ള ഒരു അസുഖമല്ല, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതുമല്ല. ഇത് 25% ആളുകളിൽ മാത്രം കാണുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അസാധാരണമായ സാഹചര്യത്തോടുള്ള സ്വാഭാവികമായ ശരീരത്തിൻ്റെ പ്രതികരണമാണ് യാത്രാവേളയിലെ ഛർദി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.